ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തേജതങ്കു ആൻഡ് യു വാച്ചിങ് തേജതങ്കു ഡയറീസ്. ഇൻട്രോ ചെറുതാക്കണം, ഭയങ്കര വലുത്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് ഞാനൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച കണ്ടു. എന്നിട്ട് ആളുടെ നെറ്റി പൊട്ടിട്ട് ഇവന് സന്തോഷമായി ക്ലാസ് കഴിഞ്ഞപ്പോ. ഡോറയുടെ സംഭവം ശുഭമായിട്ടായിരുന്നു നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയത്. ഞാൻ എണീക്കുന്നത് 7:50. എന്നിട്ട് ഇപ്പം നമ്മൾ ഒരു 30 മിനിറ്റ്സിൽ ഇറങ്ങി, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഇന്ന് വൈകി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മ മറ്റേ എന്നെ കൊണ്ടാക്കും, ഞാൻ ഓടിക്കും, പക്ഷേ അമ്മയാണ് കൊണ്ടാക്കുന്നത്, ഒപ്പം കൂടെ വരുന്നത്. അപ്പം നമുക്ക് പോവാം. നമ്മൾ എപ്പോഴാണ് ക്ലാസ് എത്തിയത്? 9 മണിക്ക്. അതെ, അപ്പോഴത്തേനും നമ്മുടെ മിസ് ക്ലാസ്സിൽ വന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫസ്റ്റ് അവർ കഴിഞ്ഞു ഗൈസ്. നമുക്ക് എന്താ പറയാനുള്ളത് ഫസ്റ്റ് അവർ കഴിഞ്ഞതിനെ പറ്റി? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? പ്ലസ് ടുവിൽ പഠിച്ച അതേ സാധനങ്ങൾ. ഇവൻ അഹങ്കാരിയാണ്. നല്ല ക്ലാസ് ആയിരുന്നു. ഗൈസ്, ഇവളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പൂച്ചേനെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ഇവക്ക് പൂച്ചയുടെ ഫേസ് പെയിന്റിങ് ചെയ്ത് ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നതായിരിക്കും. ഒരു പൂച്ചയുടെ എക്സ്പ്രഷൻ ഇടാ. ഇപ്പം നമുക്ക് എന്താ ഗൈസ്, ഇവിടെ വേറൊരാൾ ഒരു കാര്യം ചെയ്യുന്നു ഗൈസ്. പക്ഷേ ഇത് ആര് കണ്ടുപിടിച്ച ഗെയിമാ? ഫ്രീ പീരീഡില് എന്ത് ചെയ്യാനാണ് ഷൈമക്ക് ഇഷ്ടം? പഠിക്കാനാണോ? നോ. പിന്നെ നീ എന്തിനാ കോളേജിൽ വരുന്നത്? കേട്ടോ, ഇപ്പോ റൈറ്റ് നൗ ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഇപ്പോഴും പഠിക്കുകയാണ്. ഇതാ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇവന്റെ ബുക്ക് നോക്കി ഞാൻ പഠിക്കണം. എനിക്ക് പഠിക്കാനുള്ള ത്വര. ഈ കുട്ടി വേറെ ഏതോ രാജ്യത്ത് നിന്ന് വരികയാണ്, അതുകൊണ്ട് ഈ കുട്ടിക്ക് മലയാളം ഒന്നും അറിയില്ല. ഞാനിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ദിവസം പറഞ്ഞോടത്താണ് മണ്ടത്തി. ത്വര എന്ന് വെച്ചാൽ എന്താ? എനിക്കറിയില്ല. ഒരു ക്യൂരിയസ് അല്ലെ, പഠിക്കാനുള്ള ഒരു ഇത്. അത് ഈ കുട്ടീനെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ ആരുടെ ഒപ്പവാ? ഇത് ആരാടി? നീ ആരാടി? മുസ്ബിഹ. നീല്ലേ? നീ തെസ്നി? തെസ്നി, തെസ്നി. ഇത് എന്റെ പൂജ. പൂജ, ഹലോ. ഹലോ ഗൈസ്, ഇന്നൊരു ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇവള് ബ്ലാക്ക്, ഞാൻ ബ്ലാക്ക്, പൂജ ബ്ലാക്ക്, ശ്രീജിത്ത് അവരെപ്പം ബ്ലാക്ക്, എല്ലാവരും ബ്ലാക്ക്. ഞാനൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച കണ്ടു. ഇവിടെ നമ്മുടെ വേറെ ആളുണ്ട്. നീ ആരാ? ഗൈസ്, ഇവളെ എന്തോ കഞ്ചാവ് അടിച്ചിരിക്കാ തോന്നുന്ന ക്ലാസ്സില്. എന്തിന്ന്? എന്താണ്? എന്താ ചെയ്യുന്ന കുട്ടി? ഞാൻ ചുമ്മാ ഫോണി കളിക്ക. ഫ്രീ പീരീഡ് ആയിട്ട് അവൾ സന്തോഷമായോ? ഹാപ്പി. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു, താങ്ക് യു. ഇന്ന് പൂജനെ കാണാൻ തീരെ ഭംഗിയില്ല. എന്താ പറഞ്ഞു? എന്നും അങ്ങനെയല്ലേ. അതെ, അത് അവളുടെ ഓവർ കോൺഫിഡൻസ് ആയി നമ്മൾ കാണുന്നു അല്ലേ. സൂപ്പറായിണ്ട് അല്ലേ. ഞാൻ കേട്ടത് പൂജന്റെ ടോപ്പല്ലേ. എനിക്കറിയാം. ഗൈസ്, ഇവര് പി ജിയിലായതുകൊണ്ട് ഇവര് ഡ്രസ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും. ഗുഡ്. ഗൈസ്, ഇന്റർവെൽ ആയപ്പോൾ എവിടുന്നോ പൊട്ടിമുളച്ച് ഇവൻ വന്നു. നീ എവിടുന്നാണ് പൊട്ടിമുളച്ചത്? ഇപ്പം ഇല്ലല്ല, നീ എവിടുന്നോ പൊട്ടിമുളച്ചിട്ടാണ് വന്നത്. ഏത് ചെടിയിൽ നിന്നാണ് നിന്റെ ഉത്ഭവം? വാഴ. നിന്നെ പോലത്തെ വാഴ. എടാ, ഇതാണ് ഗൈസ് നമ്മുടെ ക്ലാസ്സിലെ നെസ്ലിൻ. ഹായ് നെസ്ലിൻ. ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. പക്ഷേ എനിക്കിന്ന് പനിയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളത് കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്കിന്ന് അധികം സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മറ്റൊരു വീഡിയോയിൽ ഞാൻ വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. എന്തിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്? ഒരു ഐഡിയ. എനിക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, നവകേരള യാത്രയെ പറ്റി നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അതിനെ നീ കേട്ടിട്ടില്ലേ? നവകേരള യാത്ര ഇപ്പോൾ പിണറായി വിജയൻ നടത്തി
നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും ഇവളുടെ കമന്റ് ബോക്സിൽ വന്നൊന്ന് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതെ അതെ, നമ്മൾ ഇനി ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഇവിടെ കൊണ്ടുവരുന്നേ. കാര്യം കൂടി എനിക്ക് പറയാനുണ്ടാവും. ഇപ്പൊ എല്ലാവരും മാധ്യമങ്ങളിലും എല്ലാം ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും, പിണറായി വിജയന്റെ നവകേരള യാത്രയുടെ ബസ് കടന്നു പോകുമ്പോ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഞാൻ കണ്ടു. എല്ലാവരും കൂടെ അടിച്ച ആളെ മാറ്റിയപ്പോ പറയാന്ന് അത് ആളെ മാറ്റിയതാണ് വണ്ടി ഇടിക്കാതിരിക്കാൻ. എനിക്ക് അതിനെ പറ്റി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു 12 വർഷമോ 10 വർഷമോ മുമ്പ് പനിയുള്ള ചെറുക്കനാന്ന് പറയുന്നത് സംസാരിക്കും. ഒരു 10-12 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുമ്പോൾ ഒരാൾ കരിങ്കൊടി കാണിക്കുന്നുണ്ടായി. എന്നിട്ട് ആളുടെ നെറ്റി പൊട്ടിയിട്ടും ആൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ പോയി. അന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അന്ന് പിണറായി വിജയൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാണിച്ചത് വെറും ഒരു കരിങ്കൊടി മാത്രമാണ്, അല്ലാതെ തോക്കോ മറ്റു ആയുധങ്ങളോ ഒന്നുമല്ല കാണിച്ചത്. അങ്ങനെ അന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിച്ച അതേ പിണറായി വിജയനാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോയപ്പോൾ ആ ഒരു വ്യക്തിയെ നട റോട്ടിലിട്ട് ചവിട്ടിക്കൂട്ടിയിട്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹം വേറെ. ഇനി എനിക്ക് പറയാനായിട്ട് വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യം. ഗൈസ്, ഷൈമ ഇപ്പം നമുക്ക് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, അതന്നെ അവനോ? ശ്രീദേവി ദുർഗ. വെരി ഗുഡ്, ക്ലാപ്പ് ചെയ്യൂ. നമ്മുടെ ഇവൻ ചോദ്യം ചോദിക്കാം, ചോദിക്ക. നമ്മുടെ കേരളത്തിലെ പ്രധാനമന്ത്രി ആരാ? പിണറായി വിജയൻ. ശകലകലാവല്ലഭൻ. പിണറായി വിജയൻ. ഇന്ത്യയുടെ മുഖ്യമന്ത്രിയോ? നരേന്ദ്രമോദി. അല്ലേ, പക്ഷെ വകനിടിവ് വട്ടപ്പൂജ്യം. വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ഒരാളാണ് നമ്മുടെ കോളേജ്. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം, കുറച്ച് ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ഞാൻ പറയാം, ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരം. നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജവഹർലാൽ നെഹ്റു. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ ക്ലാസ് ഇരിക്കുമ്പോ ഞങ്ങൾ ഡോറയുടെ ഒരു പാട്ട് പാടി. അപ്പൊ ഇവള് ലാസ്റ്റ് ഡോറയുടെ മലയാളം കാർട്ടൂണിന്റെ ടൈറ്റിലിന്റെ പേര് പറഞ്ഞു. എന്താണ് പ്രമാണം അല്ലെങ്കിൽ പ്രണാമം? ഡോറയുടെ പ്രമാണം. ഹൈ ഗൈസ്, ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി. എങ്ങനെയുണ്ട്? നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്, നമ്മുടെ പീരീഡ് ഒക്കെ കഴിഞ്ഞു, നമ്മള് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇനി ലഞ്ച് ബ്രേക്ക് ആണ്, ഫുഡ് കഴിക്കണം, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഗൈസ്, ഞാൻ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലിനെ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഇർഫാൻ. ഇർഫാൻ എപ്പോഴും പനിയാണ്. ഹായ് ഇർഫാൻ. ഗൈസ്, നസ്മി കൈ കഴുകാൻ പോയി, നസ്മി വരും, അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലായി സംഭവിക്കുന്നു. ഞാൻ ലഞ്ച് ബ്രേക്കിന് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ ഇവിടെ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, സബ്സ്ക്രൈബറാണ്. ഞാൻ ഓ സബ്സ്ക്രൈബർ എന്ന് വന്ന് നോക്കുമ്പോൾ ഈ ഒരു സാധനമാണ്. ഗൈസ്, ഹായ്. വരുന്നോണ്ട് ഇഷ്ടമാണോ? എന്താ പേര് പറഞ്ഞോടക്കല്ലേ? അവനി എന്നെ എവിടെ കണ്ടിട്ടുള്ളേ പറ? യൂട്യൂബില്. യൂട്യൂബിൽ എന്ത് വീഡിയോ കണ്ടിട്ടുള്ളേ? എന്താണ്, മേക്കപ്പ് ചെയ്യണതും ഡ്രസ് എടുക്കണതും. പിന്നെയോ? പിന്നെ കൊറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. വേറെ എന്തോ ഒരെണ്ണം കൂടെ പറ. അവളെന്നെ കണ്ടിട്ടില്ല. ശരിക്കും കണ്ടിട്ടാണോ? ശരി. വൈകുന്നേരം ഒരു സാധനം കഴിഞ്ഞിട്ടാ പോവാ പറഞ്ഞു. എന്ത് സാധനം കഴിഞ്ഞിട്ടാ പോവാ? ജനഗണമന. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ. തെറ്റ പറ. ഗൈസ്, പഠിക്കുന്ന കുട്ടികളായ ഞങ്ങൾ അസൈൻമെന്റ് ബുക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെ, കണ്ടോ, എൻ്റെ ഒപ്പം ഒരു ജനസംഖ്യ ഉണ്ട്. അല്ല, ഒരു ജന ഒരു കൂടെ ഒരു 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 എല്ലാവരും ഫ്രണ്ടില്ല, ഒരു ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. വേറൊരു കൂട്ടം വരുന്നു. പോയമോ? ഇതാണ് നമ്മുടെ സ്റ്റോർ. ഇവിടെ നിന്ന് വേണം നമുക്ക് ബുക്ക് വാങ്ങാൻ. ഞങ്ങൾ അസൈൻമെന്റ് ബുക്ക് വാങ്ങിയിട്ട് പോകും. ഇവിടെ കുറെ ഇരിക്കാൻ വേണ്ടി ചാക്കൊക്കെ ഉണ്ട്. ഇരിക്കാം, ഈ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാക്ക്. ഗൈസ്,
ഇപ്പൊ നമുക്ക് ഇന്റർവൽ ആണ്, ഇത് കഴിഞ്ഞ് ഒരു അവർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. പക്ഷേ നമുക്ക് കോളേജിൽ ഇനി ഒരു വലിയ പരിപാടി വരുന്നത്, അതിന്റെ പ്രാക്ടീസിന് ഷൈമ പോവാണ്. വീട ഗൈസ്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ കഴിഞ്ഞു. ഇവന് സന്തോഷമായി ക്ലാസ് കഴിഞ്ഞപ്പോ. ഇനി വേഗം വീട്ടിൽ പോവാ. സന്തോഷമായി, എനിക്ക് സന്തോഷമില്ല. എനിക്ക് ക്ലാസ്സിൽ വരെ പഠിക്കുക, ഇതാണ് എന്റെ സന്തോഷം. ഉറങ്ങാൻ പോലെ ഇല്ല, ഞാൻ ശ്രദ്ധിച്ചു നിൽക്കായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ലേ, അപ്പുറത്തായിരുന്നു ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അത് മിസ് റിലാക്സ് ചെയ്യുന്ന പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഉറക്കം വന്ന പോലെ അഭിനയിച്ചത്. അതിന്റെ പ്രാങ്ക് ആയിരുന്നു. അതെ, ഞാൻ പ്രാങ്ക് ചെയ്തതാണ്. അയ്യേ പറ്റിച്ചേ, ഞാൻ ഉറക്കം വന്ന പോലെ അഭിനയിച്ചാണ്. പറ്റിച്ചേ പറ്റിച്ചേ, എല്ലാവരും പറ്റിച്ചു. വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് യുവജനങ്ങളെ കണ്ടുമുട്ടി. ആരാ? ഗൈസ്, ഞാനിവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒപ്പം എനിക്ക് കമ്പനി തരാമെന്ന് പറഞ്ഞ ആളാണ്. അതിനുശേഷം ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത്. താങ്ക് യു. അതെ അതെ, ഞാൻ കോളേജിൽ നിന്ന് ഒരു മാസമായി, കമ്പനി തരാ പറഞ്ഞ ആളാണ്. പക്ഷേ റിസ്വി എനിക്ക് കമ്പനി തന്നു. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖാണോ? പിന്നെ നല്ല സുഖാ. ചായ വേണോ? ഇല്ല, ആ വ്ളോഗിന് വേണ്ടി ചോദിക്കല്ലേ, എനിക്കറിയാ. വാങ്ങിച്ചു, പക്ഷെ ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല. അല്ല, എനിക്ക് ചൂടോടെ കുടിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ആറിയിട്ട് വെള്ളം പോലെ കുടിക്കാം. എന്തെന്ന് എന്നെ വിളിക്കാണ്ടി അമ്മ വന്നു. ഹായ് ബ്യൂട്ടിഫുൾ. ഹായ് അമ്മക്ക്, എന്നെ കോളേജിൽ എല്ലാ ദിവസവും വിളിക്കാൻ വരുമ്പോൾ അമ്മക്കുള്ളിൽ സന്തോഷമാണോ? ഹായ്, എൻ്റെ കുട്ടീനെ ഞാൻ കാണാൻ പോവാ പറയുമ്പോൾ. ആ, എൻ്റെ അത്രയും വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. ആദ്യമായിട്ട് കാണുന്നുണ്ടോ? ഞാൻ വീട്ടിൽ നിന്ന് ഇത്രയധികം അമ്മക്ക് എന്നെ മിസ് ചെയ്യില്ലേ, അതുകൊണ്ടല്ലേ ഓടി വരുന്ന എല്ലാ ദിവസവും. താങ്ക് യു ഗൈസ്. നമ്മൾ ഓൾമോസ്റ്റ് വീടെത്താനായി. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നേ ഒരു കുന്നുപോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ എനിക്ക് അമ്മയുടെ വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു വട്ടം ഞങ്ങളവിടെ സ്റ്റക്കായി നിന്നു. ഞാൻ എപ്പോഴും അത് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ അമ്മക്ക് വണ്ടി കൊടുക്കും. ഞാൻ സാധാരണ ഓടിക്കുന്ന എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ സർവീസിന് കൊടുത്തേക്കാണ്. അതിന് ഞാൻ വീട് വരെ ഓടിക്കുമായിരുന്നു. അപ്പം ഇനി മുതൽ അമ്മ ഓടിക്കും. ഗൈസ്, ഫൈനലി നമ്മൾ വീടെത്തി. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് കാണിച്ചിടാൻ കാണിച്ചിടാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇത്ര നേരമായിട്ട് എനിക്ക് കാണിച്ചിടാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ ഡെഡായി വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം. ഞാനിന്ന് ബ്ലാക്കും ഗോൾഡൻ ആക്സസറീസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തത്. ഭയങ്കര എന്തൊക്കെയോ സ്റ്റൈൽ ചെയ്ത് പോയതാണ്. പക്ഷേ എൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഞാൻ വെറും 23 മിനിറ്റിലാണ് റെഡി ആയത് ഇന്ന്. അപ്പോൾ അത്രയുള്ള എന്താ, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയി എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, വീഡിയോ എടുക്കും, പിന്നെ അപ്പോൾ തന്നെ രാത്രി അവൻ കിടന്നുറങ്ങും, ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എടുത്തിട്ട് പെട്ടെന്ന് തരാം. അതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ചാ ചാ.